ആളത്താമസമില്ലാത്ത ഒരു വീടാണ്, വയ്ക്കാൻ വേണ്ടി വന്നത്. പുതിയ വീട് പണിയുന്നത്. അപ്പോൾ ഈ പണിക്കാരോട് പതിയെ പുതിയതായിട്ട് തുടങ്ങുന്ന പണിക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഒരു വീടടിക്കുമ്പോൾ അവരോട് കുറച്ച് വാണിംഗ് കൊടുക്കണം. അതായത് ജനൽ, വാതിൽ ഇതെല്ലാം അടച്ചിടണം, അന്നത്തെ ദിവസം അത് തുറക്കാൻ പാടില്ല എന്നൊക്കെ പറയണം. കാരണം ഇത്രയേ ഉള്ളൂ. ഇത് ആളത്താമസമില്ലാത്ത വീടാണ്, കുറേ പഴക്കമുള്ള വീടാണ്, ഗേറ്റൊന്നുമില്ല. പഴക്കമുള്ള പുതിയ, ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായി ഇത് പണിതിട്ടിട്ട്. ഇത് നോക്ക്, പെരിച്ചായി. ഇതൊരു പച്ചത്തുള്ളനാണ്, പിന്നെ വേറൊരു പച്ചത്തുള്ളനുണ്ട്. പിന്നെ കുറേ ഉറുമ്പുകൾ, ഇതെല്ലാം കൂട് പൊട്ടിപ്പൊളിഞ്ഞ ഉറുമ്പുകളാണ്. അടിയിൽ കൂടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് കയറും. ഇതിങ്ങനെ കയറി 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 ഈ ജനൽ വഴി വീടിനുള്ളിൽ കയറി ചെല്ലും. എന്നിട്ട് അവിടെയുള്ള കട്ടിലേലോ പുതപ്പിനടിയിലോ ഒക്കെ ഇവർ പേടിച്ച് അവയം തേടും. പിന്നീട് നമ്മൾ തട്ടിക്കുടഞ്ഞ് വിളിച്ചാൽ ഇവർ ചിലപ്പോൾ കട്ടിനടിയിലിരിക്കും. കടന്നുറങ്ങുന്ന സമയത്ത് അവർ നമ്മളെ കടിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തന്നത് പച്ചത്തുള്ളനേ ഉള്ളൂ. ഇത് കടിക്കും എന്നല്ല പറഞ്ഞത്, മറ്റുള്ള ജീവികൾ ഇതേപോലെ കയറിപ്പോകുന്ന എട്ടുകാലി കയറിപ്പോവും, പല ജീവികളും കയറിപ്പോവും. അപ്പം അത് അവരോട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവരെ കൊണ്ട് ഡോർ അടപ്പിച്ചിട്ട് അവരോട് പറയുകയും വേണം, നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രി വരെ ഇത് തുറക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് തുറക്കരുതെന്ന് പറയുന്നതെന്ന്. നമ്മളെ അനുസരിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാണെങ്കിൽ അവരത് അടച്ചിട്ടോളും, പിന്നീട് അവർ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് കാശ് വാങ്ങിപ്പോലെ മാത്രമല്ല നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്വം. ഇതിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ച് അവരെ ഒന്ന് ബോധവൽക്കരിച്ചിട്ടും കൂടി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ ക്ലീൻ ആക്കുമ്പോഴാണ് ഇവിടെയുള്ള എട്ടുകാലിയും പഴുതാരയും എല്ലാവരും വേദനിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ആ വേദനിച്ചിരിക്കുന്ന സാധനം അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം ഒളിച്ചിരിക്കുക ചെയ്യുക. ആ സമയത്ത് അത് പോയി അപകടം വിളിച്ചു വരുത്തും, നമ്മളെ കുത്തി അല്ലെങ്കിൽ നുള്ളി. അത് മക്കളെ ആയിരിക്കും മെയിനായിട്ട് ഇരിച്ച്, നിങ്ങൾ അറിയത്തില്ലാത്ത പിള്ളേരാണല്ലോ, ഇത് കാണുമ്പോൾ ഒരു ജിജ്ഞാസ ഉണ്ടാവും. അവർ പോയി തൊടുമ്പോഴാണ് അവരെ ആയിരിക്കും അത് കൂടുതൽ വേദനിപ്പിക്കുക. അത് വേദനിപ്പിക്കുന്നത് മക്കൾക്ക് വേദനിക്കുമ്പോഴാണ് ആ വീട്ടിലെ മാനസിക അന്തരീക്ഷം തന്നെ തകർന്ന് തരിപ്പണായി അവരെല്ലാവരും വേദനയിലേക്ക് വീഴുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മളെ മക്കളെയാണ്. മക്കൾക്ക് വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം മക്കൾക്ക് നൊന്താൽ അവരുടെ കരച്ചിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ താളം തെറ്റിക്കും. അത് നമ്മളെ കൊണ്ടാവാതിരിക്കണം. അതുകൊണ്ട് നമ്മൾ അവരോടത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബി സേഫ്. നിങ്ങളെ കാത്ത് ഒരു കുടുംബവും വീട്ടിലുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ സുരക്ഷിതമായി കണ്ണാടിയൊക്കെ ഇട്ട്, പറ്റുവാണെങ്കിൽ അണ്ടിപ്പേഡ് ഇതൊക്കെ യൂസ് ചെയ്ത് ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.